കൊള്ളക്കാരല്ലത് കൊള്ളക്കാർ. കാട്ടുകള്ളൻ പിണറായി, കാട്ടുകള്ളൻ പിണറായി രാജിവെച്ച് പോകുപുറത്ത്. ജില്ലാ പഞ്ചായത്തിന് ഫണ്ടില്ല, ലൈഫ് പദ്ധതിക്ക് പണമില്ല, പട്ടികജാതി ഫണ്ടില്ല, പട്ടികവർഗ ഫണ്ടില്ല, കുടിവെള്ളത്തിന് ഫണ്ടില്ല. രാജിവെച്ച് പോകുപുറത്ത് പിണറായി വിജയൻ സർക്കാരെ. ട്രഷറി നിയന്ത്രണത്തിനെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളാണ് എടക്കര സബ് ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. അത് പഞ്ചായത്തിന്റെ അവകാശമാണ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് നിഷിപ്തമായ ഒരു അവകാശമാണ്. ആ അവകാശമാണ് പലപ്പോഴും കവർന്നെടുക്കാറുള്ളത്. ഇവിടെ 25-ാം വർഷം കൊട്ടി ആഘോഷിക്കുമ്പോൾ ജനവാസിക്കുന്നത് 25-ാം വർഷം കൊട്ടി ആഘോഷിക്കുമ്പോൾ അറിയാവുന്നത് പാവപ്പെട്ട ഒട്ടനവധി ആൾക്കാർ നിരന്തരമായി പഞ്ചായത്തുകളിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. അവർ വീട് റിപ്പയർ ചെയ്ത പൈസ കൊടുക്കാനുമില്ല. കർഷകരാണെങ്കിൽ അവരുണ്ടാക്കിയ കൃഷിക്കുള്ള സബ്സിഡി കൊടുക്കാൻ അവർക്ക് പണമില്ല. കാരണം പഞ്ചായത്തിൽ നിന്നും 100,000 അധികമുള്ള തുക കൊടുക്കാത്തൊരവസ്ഥയാണ്. നമുക്ക് പണം നൽകുകയും ഇതിലൊപ്പം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം രണ്ടാമത്തെ ഗഡു കിട്ടേണ്ട കാലാവധി എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ്. ആ പണം തരുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ മാസത്തിലാണ് ആ പണം നൽകുന്നത്. അതൊരു പഴയ ഡേറ്റ് ഇട്ടിട്ട് ഇപ്പൊ മൂന്നാമത്തെ ഗഡു ലഭിക്കേണ്ട സമയം കഴിഞ്ഞു. ഡിസംബറിൽ 3-ാമത്തെ ഗഡു ലഭിക്കണം. ആ ഗഡു ലഭിച്ചിട്ടില്ല. ഇപ്പൊ പല പഞ്ചായത്തിലും പ്ലാൻ പദ്ധതിയുടെ തുക മാറി കഴിഞ്ഞിട്ടുണ്ടാവും. ചില പഞ്ചായത്തിന്റെ അവസ്ഥ നമുക്ക് അറിയാം. പ്ലാൻ ലഭിച്ച തുകയില്ല, 3-ാമത്തെ ഗഡു ലഭിച്ചിട്ടുമില്ല, കൊടുത്ത ബില്ലുകൾ മാറിയിട്ടില്ല. ഞങ്ങൾക്കറിയാം ലൈഫ് മിഷൻ പദ്ധതിയിൽ തന്നെ വീട് റിപ്പയറിംഗായ 23 ലക്ഷത്തോളം ബില്ല് ഇവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ കർഷക മേഖലയിൽ 10-15 ലക്ഷം രൂപയുടെ ബില്ല് ഇവിടെ കിടക്കുകയാണ്. ഈ പണം ഒന്ന് മാറിക്കൊടുക്കേണ്ട എന്നുള്ള നിർദ്ദേശമാണ് കർഷകർക്ക് ധനകാര്യ വകുപ്പ് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ദൈനംദിനമായി ജനങ്ങൾ കയറിയിറങ്ങിയാണ് പഞ്ചായത്തിലേക്ക്. ചിത്ര പഞ്ചായത്ത് എന്ന് പറഞ്ഞ് പ്രാദേശിക സർക്കാർ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഒരു പട്ടികെട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം സമീപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെയാണ്. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയിൽ വെച്ച തുക 246 കോടി രൂപയാണ് പഞ്ചായത്തിൽ ലഭിക്കേണ്ട പരിസ്ഥിതിയിൽ വെച്ച തുക വെട്ടിക്കൊടുത്തത്. അതിന്റെ ഫലം അനുഭവിക്കുന്ന പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഉണ്ട്. അവർ വെസ്റ്റ് കെട്ടിയെടുത്തു, എന്റെ നടപടിയിലേക്ക് പോയി മെയിൻ്റെസ് ഗ്രാന്റ് കൊടുത്ത പണം 86 കോടി രൂപയാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഒഴിവാക്കപ്പെട്ടത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് താനായിൽ ജേക്കബ്, കെ സി ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കോൺഗ്രസ് ജനപ്രതിനിധികൾ ധർണയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ എടക്കര. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526174361 9496401160. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.